أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അവൾ എന്റെ പാതിയാണ്, ഞാനാവട്ടെ അവളുടെ പാതിയും. ഞാൻ ചിന്തിക്കണം എന്റെ പാതിയോട്, ഞാൻ മോശമായി പെരുമാറുന്നത് ഞാൻ എന്നെ തന്നെ മോശമാക്കലല്ലേ. നേരെ തിരിച്ചും അവളും ചിന്തിക്കണം, എന്റെ പാതിയെ ഞാൻ മോശമാക്കുന്നത്, എന്റെ പാതിയോട് ഞാൻ മോശമായി പെരുമാറുന്നത് ഞാൻ എന്നെ തന്നെ മോശമാക്കലല്ലേ എന്ന്. പരസ്പരമുള്ള ബാധ്യതകളും പരസ്പരമുള്ള കടമകളും കൃത്യമായി തിരിച്ചറിഞ്ഞ് സ്നേഹമയിയായുള്ള ഇടപഴക്കം, സ്നേഹവാത്സല്യത്തോടെയുള്ള പെരുമാറ്റം, ആ ഒരു സൽസ്വഭാവത്തോടുകൂടെയുള്ള ഇടപഴകൽ, ഇങ്ങനെയാവുമ്പോൾ ഏത് ദാമ്പത്യത്തിലാണ് കുളിരണിയാതിരിക്കുക, ഏത് ദാമ്പത്യമാണ് മധുരിക്കാതിരിക്കുക? കൈപ്പേറിയ ദാമ്പത്യത്തിൽ കുടുങ്ങി പ്രയാസമനുഭവിക്കുന്നവർ മുത്തുനബിയുടെ ഈ പാഠത്തിലേക്ക് കടന്നു വരികയാണ് ചെയ്യേണ്ടത്. ഹബീബ് കൃത്യമായി പറഞ്ഞു തരുന്നുണ്ടല്ലോ ഓരോരുത്തരും പാലിക്കേണ്ട പുലർത്തേണ്ട മര്യാദകളും കടമകളും കടപ്പാടുകളും. ഹബീബായ നബി തങ്ങളോട് ഒരു സഹാബി വന്നിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടല്ലോ, മുത്തുനബിയെ, മാ ഹഖു സൗജത്തി അഹദിന അലൈ, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാര്യമാരോടുള്ള കടപ്പാടുകൾ കടമകൾ എന്തൊക്കെയാണ്? വളരെ മനോഹരമായ മറുപടിയല്ലേ അവിടുന്ന് കൊടുത്തത്? മോനെ, നിങ്ങൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവരെ പട്ടിണി കിടന്ന, നിങ്ങൾ നല്ല ഭക്ഷണം കഴിച്ച് അവര് മോശമായ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്, നിങ്ങൾ കഴിക്കുന്നത് പോലെ അവരെയും കഴിപ്പിക്കണേ. അന്തു തൈമഹ ഇദാ തഈംത വതസ്കൂഹ വതക്സൂഹ ഇദക്തസൈത, നിങ്ങൾ വസ്ത്രം ധരിക്കുമ്പോൾ സമാനമായ രൂപത്തിൽ വൃത്തിയിലും വെടിപ്പിലുമുള്ള വസ്ത്രം അവരെയും നിങ്ങൾ അണിയിക്കണേ, ഉടുപ്പിക്കണേ. വലാ തദ്രിബിൽ വജ്ഹ, ആവശ്യമില്ലാത്ത വിധം അവരെ ആക്രമിക്കരുത്, പ്രത്യേകിച്ച് മുഖത്തടിക്കരുത്. വലാ തുഖബ്ബിഹ്, അസഭ്യം പറയരുത്, ചീത്ത പറയരുത്, വണ്ടാത്ത വിധത്തിൽ അവരെ മാനിക്കാത്ത വിധത്തിൽ പെരുമാറരുത്. വലാ തഹ്ജുറു ഇല്ലാ ഫിൽ ബൈത്ത്, വീട്ടിലല്ലാതെ മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ മറ്റുള്ളവരുടെ ഇടയിൽ അവരെ മോശമാക്കുന്ന കോലത്തിൽ നിങ്ങൾ അവരെ വെടിയരുത്, അവരോട് പിണങ്ങരുത് എന്നൊക്കെ. എത്ര മനോഹരമായിട്ടാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞു തന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ തൻ്റെ സ്വന്തം ഭാര്യ അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ദാമ്പത്യം വഷളാവുന്ന രൂപത്തിലുള്ള ഒരു പെരുമാറ്റം, പുറം ലോകത്തേക്ക് തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ആഭ്യന്തര വിഷയങ്ങൾ വലിച്ചിഴക്കരുത് എന്ന അർത്ഥത്തിൽ അടക്കം കൃത്യമായി പറഞ്ഞു തന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്തു, ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല മനുഷ്യൻ? പൊതുജനങ്ങൾ പുറത്തു പല സർട്ടിഫിക്കറ്റുകളും നമുക്ക് തരും, അയാൾ നല്ലവനാണ്, അവൾ എന്തോ ഒരു നല്ലവളാണ്, നല്ല നിസ്കാരക്കാരിയാണ്, എല്ലാ കാര്യത്തിലും വളരെ നല്ല രൂപത്തിൽ ഇടപഴകുന്ന സൽസ്വഭാവിയാണ്. ഗുഡ് സർട്ടിഫിക്കറ്റ് പലരും തരും. സത്യത്തിൽ മുത്തുനബി പറയുന്നു, അങ്ങനത്തെവനല്ല നല്ലവൻ. പിന്നെ ആര് സർട്ടിഫിക്കറ്റ് ചെയ്യണം? ഖൈറുക്കും ഖൈറുക്കും ലി അഹ്ലി, സ്വന്തം ഭാര്യ പറയണം എന്റെ ഭർത്താവിന്റെ സ്വഭാവം, അത് നല്ല സ്വഭാവാണേ, അവനാണ് നല്ലവൻ യഥാർത്ഥത്തിൽ എന്ന് മുത്തുനബി. സ്വന്തം ഭാര്യയെ കുറിച്ച് ഭർത്താവ് പറയണം, എന്റെ ഭാര്യ എന്തൊരു നല്ലവളാണ്, എന്തൊരു നല്ല സ്വഭാവമാണ് അവളുടേതെന്ന്, അവളാണ് യഥാർത്ഥത്തിൽ നല്ലവൾ എന്ന അർത്ഥത്തിൽ മുത്തുനബി സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഞാനാണ് എന്റെ ഭാര്യമാരോട് ഏറ്റവും നല്ലോണം പെരുമാറുന്ന വൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നബിയുടെ ഒരു പൊങ്ങച്ച വർത്താനല്ല. നബിയുടെ ഭാര്യമാരിൽ നബി മോശക്കാരനാണെന്നോ നബിയുടെ സ്വഭാവം ശരിയല്ല എന്നോ പറഞ്ഞ ഒരു ഭാര്യമാരും ഇല്ല. ഞങ്ങളുടെ ജീവിതത്തിൽ
ഇത്രയും നല്ല സൽസ്വഭാവിയായ ഇത്രയും നല്ലൊരു മനുഷ്യനെ കണ്ടിട്ടില്ല എന്ന് അഥവാ ഞങ്ങളോട് തന്നെ കാന റസൂലില്ലാഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്കഹുൻ നാസി മഅ നിസാഇ അനസ് റളിയല്ലാഹു അൻഹു അത് പറയുന്നുണ്ടല്ലോ സ്വന്തം ഭാര്യമാരോട് ഇത്രയേറെ നല്ല രൂപത്തിൽ കുശലാന്വേഷണങ്ങൾ നടത്തി തമാശകൾ പറഞ്ഞ് രസകരമായി ദാമ്പത്യത്തെ കൊണ്ടുപോയ ഒരു മനുഷ്യനെ ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് സഹാബികളും നബിയുടെ ഭാര്യമാരും ഒക്കെ സാക്ഷ്യപ്പെടുത്തിയതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ. ആ ഒരു തലത്തിലേക്ക് നമ്മളും ഇടപഴകി വരണം. സ്വന്തം ഭാര്യയെ രസിപ്പിക്കാൻ, അവളെ ഉല്ലസിപ്പിക്കാൻ, അവളെ ആനന്ദിപ്പിക്കാൻ നിഷിദ്ധമല്ലാത്ത എന്തൊക്കെ വഴികളുണ്ടോ അതൊക്കെ ആരാഞ്ഞ് അവൾക്ക് വേണ്ട എല്ലാ വിധത്തിലുമുള്ള സുഖവും സന്തോഷവും സമാധാനവും കൊടുത്ത് അവളെ കൂടെ കൂട്ടാൻ നമുക്ക് കഴിയണം. അതുപോലെ തന്നെ ഓരോ നിമിഷവും ഓരോ ദിവസവും ചിന്തിക്കേണ്ടത് ഏതൊക്കെ വിധേനെ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ എന്നിലേക്ക് ആവാഹിച്ചെടുക്കാം, അതിനാവശ്യമായത് എന്തൊക്കെ ഞാൻ ചെയ്യണം, അത്രയും വേണ്ട ആവശ്യമായ എല്ലാ വിധത്തിലുമുള്ള അടവുകളും പയറ്റി തൻ്റെ സ്വന്തമാക്കിയെടുക്കാൻ, ഭർത്താവിനെ സ്വന്തമാക്കിയെടുക്കാനുള്ള ഒരു സ്വഭാവ ബുദ്ധിയും കൂടെ ഭാര്യയ്ക്കും വരണം. അപ്പോഴാണ് ഈ ദാമ്പത്യം സ്വർഗതുല്യമാവും, ആനന്ദ തുന്തിലമാവുകയുള്ളൂ, മതിവരാത്ത നല്ല രസകരമായ വിധത്തിൽ ഇതിനെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഭർത്താവിനോട് മാത്രം പറഞ്ഞ് മുത്തുനബി നിർത്തിയില്ല, അവിടുന്ന് ഭാര്യമാരോട് പറഞ്ഞു. ആ അവിടുന്ന് ഭാര്യമാരോടും പറഞ്ഞു, ഇദാ സല്ലത്തിൽ മർഅത്തു ഖംസഹ, ഒരു പെണ്ണ് അഞ്ച് വക്ത് കൃത്യമായി നിസ്കാരം അനുഷ്ഠിക്കുന്നുണ്ട്, വസാമത്ത് ശഹ്റഹ, അവൾ കൃത്യമായി റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്നുണ്ട്, വഹഫിലത്ത് ഫർജഹ, അവളുടെ ഗുഹ്യസ്ഥാനത്തെ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഭർത്താവിൻ്റെ മുന്നിലല്ലാത്ത വിധം ആ ഗുഹ്യഭാഗങ്ങൾ മറ്റുള്ളവർക്ക് സൗകര്യപ്പെടുത്തി കൊടുക്കുന്ന വ്യഭിചാര ജിന വിഷയത്തിൽ നിന്നൊക്കെ കൃത്യമായി അവൾ വിട്ടുനിന്നിട്ടുണ്ട്. എന്നിട്ട് അവൾ എന്തു ചെയ്തിട്ടുണ്ട്, വഅത്വഅത്തു സൗജഹ, അവളുടെ ഭർത്താവിനോടുള്ള കടമകളും കടപ്പാടുകളും കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. എത്രത്തോളാണ് ആ കടമകളും കടപ്പാടുകളും നബി പറഞ്ഞത്? ഏതെങ്കിലും ഒരു പെണ്ണിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യൻ്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ അർഹതയുണ്ടായിരുന്നുവെങ്കിൽ, അങ്ങനെ ഒരു അർഹതയില്ല, അള്ളാഹുവിൻ്റെ മുന്നിലേ സുജൂദുള്ളൂ. ഓരോ ഭാര്യമാരോടും അവരുടെ ഭർത്താക്കളുടെ മുന്നിൽ സുജൂദ് ചെയ്യാൻ ഞാൻ കൽപ്പിച്ചേനെ എന്നടക്കം മുത്തുനബി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത്രയേറെ വലിയ ബാധ്യതയാണ് ഓരോ പെണ്ണിനും അവരുടെ ഭർത്താവിനോടുള്ളത്. എന്നിട്ട് പറയാണ്, അഞ്ചു വക്ത് നിസ്കരിച്ചു, റമദാനിൽ നോമ്പനുഷ്ഠിച്ചു, ഗുഹ്യഭാഗങ്ങളെ കൃത്യമായി സൂക്ഷിച്ചു, ഭർത്താവിന് വേണ്ട വിധം അനുസരിച്ച ഒരു പെണ്ണ് മരിച്ച നാളെ മഹ്ശറയിലെത്തുമ്പോൾ അവളോട് അല്ലാഹു പറയുമത്രേ, പെണ്ണേ ഉദ്ഖുലിൽ ജന്നത്തു മിൻ അയ്യി അബ്വാബിൽ ജന്നത്തി ശിഇതി, സ്വർഗത്തിന് കുറെ കവാടങ്ങൾ ഉണ്ടല്ലോ, നിനക്ക് ഏത് കവാടമാണോ ഇഷ്ടം, സുഖാഡംബരങ്ങളുടെ പറുദീസയായ സ്വർഗീയ ആരാമത്തിൻ്റെ ഏത് വാതായനമാണോ നിനക്ക് തുറക്കേണ്ടത്, നീ പറഞ്ഞാൽ മതി, അത് തുറക്കപ്പെടും നിനക്ക് വേണ്ടി, നിന്റെ മുന്നിൽ മലർക്കെ തുറക്കപ്പെടും, അതിലൂടെ നിനക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാമെന്ന് അവരോട് പടച്ചറബ് വിളിച്ചു പറയുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഔ ഒന്ന് ആലോചിച്ചു നോക്കണേ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, വിശുദ്ധ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആ ഒരു ദാമ്പത്യത്തിൻ്റെ മാധുര്യം എത്ര മഹത്തരമാണ്, എത്ര വലുതാണെന്ന്. ഒരിക്കലും ഭാര്യയെ തൻ്റെ അടിമയായി ഒരു ഭർത്താവും നിർത്തരുത്. അടുക്കളയിലെ അമ്മിക്കുട്ടി കണക്കെ തളച്ചിട്ടവളായി അവൾ അടുക്കളയിൽ ഒതുങ്ങിക്കൂടേണ്ടവളാണെന്നുള്ള ആ ഒരു വിചാരം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറ്റിയേ പറ്റൂ. ഓരോ ഭർത്താക്കന്മാരും രാജകീയമായ സ്വഭാവത്തോടുകൂടെ ആ ഒരു പ്രൗഢിയോടുകൂടെ നടക്കുകയും ആഢ്യത്വത്തിൽ പെരുമാറുകയും അവൾ നമ്മളുടെ കീഴിൽ ഞെരിഞ്ഞമരുന്ന വല്ലാത്തൊരു ഗതികേട്, ഇതാണ് ആധുനിക സമൂഹത്തിൽ നമ്മൾ കാണുന്ന ദാമ്പത്യത്തിൽ വിള്ളലുണ്ടാക്കുന്ന പല പ്രക്രിയകളും. എന്നാലോ ഇത്തരം ദുഷിച്ച ഭർത്താക്കന്മാർക്കിടയിൽ ചില ദുഷിച്ച സ്ത്രീകളെയും നമ്മൾ കാണാതെ പോകരുത്. പാവപ്പെട്ട ഭർത്താവിന് കഴിയാത്ത
അവന്റെ സാമ്പത്തിക ശേഷിക്ക് യോജിക്കാത്ത വിധത്തിൽ അവനെ പല വിഷയത്തിന് നിർബന്ധിക്കുകയും വളരെ മോശമായിട്ട് അവരോട് പെരുമാറുകയും എന്തിനേറെ അനാവശ്യമായ വിധത്തിൽ അവനെ ചീത്ത പറയുകയും മർദ്ദിക്കുക പോലും ചെയ്യുന്ന സ്വദുസ്വഭാവ വിശേഷണങ്ങളെല്ലാം നമ്മളിപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതല്ലേ. ഇവിടെയൊക്കെ നമ്മൾ പഠിക്കേണ്ടത് ഇസ്ലാമിക പാഠം തന്നെയാണ്. സയ്യിദത്ത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറാ ഗുഹയിൽ നിന്ന് വന്ന ആ ഒരു സംഭവമൊക്കെ നമുക്കറിയാലോ. ജിബ്രീൽ വന്ന് പേടിച്ചു വരച്ച് മുത്തനബി ഖദീജ ബീവിയുടെ വീട്ടിലേക്ക് കൂടി വന്നപ്പോ സമ്മിലൂനി ഖദീജ എന്ന് പറഞ്ഞപ്പോ ഖദീജ ബീബി മുത്തനബിയെ വാരി പുണർന്ന് തന്റെ ബെഡിലേക്ക് കട്ടിലിലേക്ക് ഹബീബിനെ കടത്തിയിട്ട് പൊതപ്പിട്ട് മൂടിക്കൊടുത്തിട്ട് പറയുന്ന ചില വർത്തമാനങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ എന്തിനാണ് വേണ്ടാത്ത പണിക്കുന്നത്? അങ്ങ് മലമുകളിൽ കയറി ആരാരുമില്ലാത്ത ആ പാറക്കെട്ടുകൾക്കിടയിൽ ഇരിക്കണായിരുന്നോ? വേണ്ടാത്ത പണിക്ക് നിൽക്കണായിരുന്നോ എന്നാണ് സാധാരണ സ്ത്രീകൾ പറയുക. എങ്കിൽ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നത് അങ്ങനെയല്ല. മുത്തുനബിയെ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മ, പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങൾ എന്തിനാ പേടിക്കുന്നത്? നിങ്ങൾ എന്തിനാ ബേജാറാവുന്നത്? നിങ്ങൾ ആരാണ്? ഇന്നുവരെ മോശമായ രൂപത്തിൽ ആരാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്? നിങ്ങൾ പാവപ്പെട്ടവരുടെ അത്താണിയല്ലേ? നിരാശ്രയരുടെ ആശ്രയനല്ലേ? ഇല്ലാത്തവർക്ക് ഉണ്ടാക്കി കൊടുത്തവരല്ലേ? ഉടുക്കാനില്ലാത്തവനെ ഉടുപ്പിച്ചവർ, തിന്നാനില്ലാത്തവർ തീറ്റിച്ചവർ, യത്തീമുകളുടെ സംരക്ഷകനായവർ, എല്ലാമെല്ലാമായി നിങ്ങൾക്ക് പ്രയാസമുണ്ടാവുകയോ? ഒരിക്കലുമില്ല, പേടിക്കണ്ട. നാളെ തന്നെ നമുക്ക് ഡോക്ടറെ കാണാം. വറക്കത്ത് ബിനു നൗഫൽ എന്ന തൻ്റെ കുടുംബത്തിൽപ്പെട്ടവരുടെ അടുക്കലേക്ക് ഹബീബിൻ്റെ കയ്യും പിടിച്ച് കൊണ്ടുപോയ ഖദീജ ബീവിയുടെ മനോഹരമായ ജീവിതം എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തോട് ചേർത്തു വെക്കണം. നമ്മുടെ ജീവിതം, നമ്മുടെ ദാമ്പത്യത്തെ മാധുര്യമുള്ളതാക്കാൻ ഈ ഒരു ചരിത്രം തന്നെ എമ്പാടും മതിയാകും. ഓരോ ഭാര്യമാരും തങ്ങളുടെ ഭർത്താവ് വീട്ടിലേക്ക് കയറി വരുമ്പോ ഏത് വിധത്തിലാണ് ഭർത്താവിനെ സ്നേഹിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, കൈപിടിച്ച് വീടിന്റെ അകത്തളത്തിലേക്ക് കയറ്റിയിരുത്തേണ്ടത്, എന്നിട്ട് പറയേണ്ടത് എന്തൊക്കെയാണെന്ന് കൃത്യമായി പറഞ്ഞു വച്ചിരിക്കുകയാണ്. കാർമേഘ കീറ് പോലെ, മഴ പെയ്യാനിരിക്കുന്നത് പോലെ കവിള് വീർപ്പിച്ചിട്ട് മോശമായ രൂപത്തിൽ ഭർത്താവിനെ നോക്കുകയും കുത്തുവാക്ക് പറയുകയും ചെയ്ത് ഭർത്താവിനെ വളരെ മോശമായ, അല്ലെങ്കിൽ ആ സാഹചര്യം തന്നെ വഷളാകുന്ന വിധത്തിൽ പെരുമാറുന്ന സഹോദരിമാർക്കൊക്കെ വലിയ പാഠമുണ്ട് ഇതിൽ. കൂട്ടത്തിൽ മറ്റൊരു സംഭവം കൂടെ ഞാൻ ഓർത്തു പോവുകയാണ്. നബിയുടെ മറ്റൊരു ഭാര്യ കൊടുത്തയച്ച പലഹാരവുമായിട്ട് ഒരാൾ മുത്തുനബിയുടെ മുന്നിൽ വരുന്നൊരു സംഭവമുണ്ട്, രസകരമായ സംഭവം. ആയിഷ ബീവിയുടെ വീട്ടിലാണ് നബി തങ്ങളപ്പോഴുള്ളത്. ആയിഷ ബീവി ഇത് മറ്റൊരു ഭാര്യ കൊടുത്തയച്ച പലഹാരമാണെന്നറിഞ്ഞപ്പോ ആ നബിയിലേക്ക് നീട്ടിയ പലഹാരം ഒറ്റ തട്ടാണ്, അതൊരു പാത്രത്തിലായിരുന്നുള്ളത്. ആ പലഹാരവും പാത്രമൊക്കെ നിലത്ത് വീണ് പാത്രം പൊട്ടിപ്പോയപ്പോ നമ്മൾ എന്തു ചെയ്യും? നമ്മൾക്കൊരാളൊരു പലഹാരം കൊണ്ട് തന്ന് അത് നമ്മളുടെ ഭാര്യ തട്ടിയാലോ? അറിയാതെ തട്ടിപ്പോയാൽ തന്നെ അല്ലേ? വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഭക്ഷണത്തിൽ ഭാര്യയുടെ ഒരു മുടി കിട്ടിയാൽ, ഉപ്പല്പം കൂടിപ്പോയാൽ, മധുരം കൂടിയാൽ, മധുരം കുറഞ്ഞാൽ, എന്തൊക്കെ കുലുമാലുകൾ ഉണ്ടാക്കുന്നവരാണ്. എന്നാലോ അവര് പഠിക്കേണ്ട വലിയൊരു പാഠം ഇതാ. ഇതൊന്ന് കേൾക്ക് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നീട്ടിത്തന്ന സഹോദരനോട് പറഞ്ഞു, സാരില്ല കേട്ടോ, നിന്റെ ഉമ്മാക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്, അത് വിഷയാക്കണ്ടട്ടോ എന്ന് പറഞ്ഞ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു എന്താ പറയുക, ദേഷ്യത്തിന്റെ കണിക പോലും ഇല്ലാത്ത വിധം പുഞ്ചിരിയോടുകൂടെ, ഔ എന്തോ ഒരു നല്ല ദാമ്പത്യായിരിക്കുമല്ലേ അപ്പൊ അത്, പുഞ്ചിരിയോടുകൂടെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് നോക്കിയിട്ട് ആയിഷ ബീവി തൻ്റെ കൈകൊണ്ട് തട്ടിയിട്ടിട്ടുള്ള ആ പാത്രത്തിൻ്റെ കഷ്ണങ്ങൾ പൊട്ടുകളൊക്കെ കൈകൊണ്ട് പെറുക്കിയെടുത്തിട്ട് ആയിഷ ബീവിയെ സമാധാനപ്പെടുത്തിയ ആ ചരിത്രമൊക്കെ വായിക്കുമ്പോൾ പഠിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മളുടെ ദാമ്പത്യ ജീവിതത്തിലെ പോരായ്മകൾ എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ്.
കൊണ്ട് തിരിച്ചു വരണം നാം. മനോഹരമായ ഹബീബിന്റെ ജീവിതത്തിലൂടെ കടന്നു പോകണം. അവിടുത്തെ മനോഹരമായ പാഠങ്ങളൊക്കെ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിനോടും ചേർത്തു വെച്ച് നമ്മുടെ ദാമ്പത്യ ജീവിതത്തെ മനോഹരമാക്കാൻ, സന്തോഷ നിർഭരമായതാക്കാൻ, സ്നേഹമയമാക്കാൻ, മനോഹരമായ തെളിനീരുറവ പോലെ മനോഹാരിതയുള്ളതാക്കാനുള്ള എല്ലാ ശ്രമവും നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. അള്ളാഹുവാണ് ഈ പരിശുദ്ധമായ ദാമ്പത്യത്തിലേക്ക് ഇണകളാക്കി നമ്മളെ തെരഞ്ഞെടുത്തത്. അത് അള്ളാഹുവിൻ്റെ വഴിയിൽ തന്നെ ചെലവഴിക്കാൻ നമുക്ക് കഴിയണം.